സാംസങ്ങിന്റെ സാംസങ് എം ഫിഫ്റ്റി ഫൈവ് എസ് ഫൈവ് ജി എന്ന പുതിയൊരു സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പറയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് എം ഫിഫ്റ്റി ഫൈവ് എസ് ഫൈവ് ജി എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ ആറ് പോയിന്റ് ആറ് ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ വരുന്നതായിരിക്കും ഇതിൽ അമല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരും പിന്നെ പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും വരിക പഞ്ചോൾ വരിക ടോപ്പ് സെൻ്റർ ബാധിക്കും നൂറ്റി ദീഫ്രഷേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം പിന്നെ സാംസങ് എം ഫിഫ്റ്റി ഫൈവിലും അതുപോലെ തന്നെ എഫ് ഫിഫ്റ്റി ഫൈവിലും ഏകദേശം ഇതുപോലുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഡിസ്പ്ലേ ഫിംഗർ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരിക ഏകദേശം നൂറ്റി എൺപത് ഗ്രാം ആയിരിക്കും തിക്നെസ് വരിക ഏഴ് പോയിന്റ് എട്ട് എം എം ആയിരിക്കും പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ് ഡ്രാഗൺ സെവൻ ജെൻ വൺ എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണ് വരിക ഇതേ സെയിം പ്രോസസർ തന്നെയാണ് എം ഫിഫ്റ്റി ഫൈവ് എന്നുള്ള സ്മാർട്ട് ഫോണിലും വന്നിട്ടുള്ളത് ആ പ്രോസസറിന്റെ കാര്യത്തിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നോളണം എന്നില്ല ഫൈവ് ജി സപ്പോർട്ട് കാനൊക്കെ ഇതിൽ വരുന്നായിരിക്കും ബേസ് വരില്ലെ എട്ട് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റേണിലും ആയിരിക്കും വരിക പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് കാർഡ്സിലോട്ട് കാനൊക്കെ ഇതിൽ വരുന്നായിരിക്കും എൻ എഫ് സി സപ്പോർട്ട് ഉണ്ടാവും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നതായിരിക്കും ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബിസർ വൺ യു സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക കുറച്ചധിക കാലത്തേക്കുള്ള സോഫ്റ്റ് വെയർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നില് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും അമ്പത് മെഗാ പിക്സലിന്റെ എഫ് വൺ പോയിന്റ് എയ്റ്റ് അപേഴ്സില് വരുന്ന മെയിൻ ക്യാമറ സെൻസറായിരിക്കും ഈ ഫോണിൽ വരിക ഇതിൽ ഓ എസ്സിന്റെ സപ്പോർട്ട് വരും പിന്നെ എട്ട് മെഗാ പിക്സൽ അൾട്രാ വൈഡ് അംഗിൾ ലെൻസും അതുപോലെ തന്നെ രണ്ട് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് ഫോർ അപ്വേർസൽ വരുന്ന മൈക്രോ ലെൻസും വരുന്നതായിരിക്കും പിന്നെ ഫ്രണ്ടിൽ അൻപത് മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആയിരിക്കും വരിക ഇപ്പം എം ഫിഫ്റ്റി ഫൈവിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഏകദേശം ഇതുപോലുള്ളൊരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് ബാറ്ററി കാര്യത്തിൽ അയ്യായിരം എം എച്ച് ബാറ്ററി ആയിരിക്കും വരിക നാൽപ്പത്തഞ്ച് വാർട്ടിന്റെ പാസ്സാറ് സപ്പോർട്ടും വരുന്നായിരിക്കും അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജും പോട്ടുമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയാനെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എം ഫിഫ്റ്റി ഫൈവ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഈ ഒരു ഫോണിൽ വന്നോളം എന്നില്ല എന്തായാലും ഇങ്ങനെ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് വിലയിടം പറയണന്നുണ്ടെങ്കിൽ എം ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തി അയ്യായിരം രൂപ പ്രൈസഞ്ചിലേക്കായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഫോൺ നമുക്ക് ആ ഒരു പ്രൈസ് പ്രൈസഞ്ചിലേക്കായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഒരു ഇരുപത്തി അയ്യായിരം രൂപ പ്രൈസിലേക്കായിട്ടാണ് ഈ ഫോൺ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല എസ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും സാംസങ്ങിന്റെ എം ഫിഫ്റ്റി ഫൈവ് എസ് ഫൈവ് ജി എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക